ഒരു കെ എസ് ആർ ടി സി ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. ഉടനെ യാത്രക്കാരൻ ഡിപ്പോയിലേക്ക് വിളിക്കുന്നു. ഇതറിഞ്ഞ് ആ ഡ്രൈവർ തന്നെ ഈ യാത്രക്കാരനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, അദ്ദേഹത്തിന് ആ സ്റ്റോപ്പ് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ യാത്രക്കാരൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോലി പോകുമോ എന്ന ഭയത്താൽ അവസാനം ഇമ്പോസിഷൻ എഴുതി, ഇതായി കാണുന്ന ചിത്രമാണ്, ഇമ്പോസിഷൻ എഴുതി വാട്സപ്പിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു യാത്രക്കാരൻ. ആ ഡ്രൈവർ പാവം അത് ചെയ്യുകയും ചെയ്തു. അതൊരു മര്യാദകേടായി എന്നേ പറയാൻ കഴിയൂ. അതിൻ്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമാണ് അതിലേക്ക്. എത്ര കിലോമീറ്ററുകൾ ഓടി വരുന്ന വണ്ടികളാണ്, ഉറക്കമൊഴിഞ്ഞ കാര്യങ്ങൾ തന്നെ. അത് ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പം അടുത്ത സ്റ്റോപ്പ് അടുത്ത വണ്ടി വരും, കയറി പോകാമല്ലോ. ഈ കക്ഷി ഒറ്റയ്ക്കല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് എത്ര പേര് കൈ കാണിച്ചിട്ടാണ് കരുതുന്നത്, എവിടെല്ലാം ചവിട്ടും. അതാണ് ഡ്രൈവർമാരെ കരുവാക്കാനുള്ള പണിയാണ്. അല്ലാതെ പാവപ്പെട്ട അവർക്ക് അറിയത്തില്ല, അതൊന്നും കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ഈ മന്ത്രിയുടെ വീടിനടുത്ത് സ്റ്റോപ്പ് കൂടാണ്ടായിരിക്കും ഇത്ര ഒരു അതുകൊണ്ടാണ് കാണിക്കുന്നത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് അതുകൊണ്ട് നല്ല കാര്യമാണ് ചെയ്യുന്നത്. പണ്ട് നിർത്തുകൊണ്ട് ഇപ്പോഴും നിർത്തുന്നുണ്ട്. ഇത്രയുടെ പേടിയുണ്ട് ആൾക്കാർ, വണ്ടികൾ എല്ലാം സകല വണ്ടി ഇവിടെ കണ്ണനേരമുണ്ട്. കാരണം ഇപ്പോൾ ഈ വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകളെ ആ കൊള്ളാം, ഡ്രൈവർ നിർത്തിയില്ല, ഡ്രൈവർക്ക് ഒരു പണി കിട്ടിയെന്ന് പെട്ടെന്ന് ആളുകൾക്ക് തോന്നും. പക്ഷേ അത് എന്തൊരു മര്യാദകേടാണല്ലോ യാത്രക്കാരൻ കാണിച്ചത്. കാരണം അദ്ദേഹം ഒരു മര്യാദക്കാരനായി ഡ്രൈവർ ആയതുകൊണ്ടാണ് അയാൾ ആ യാത്രക്കാരനെ തിരികെ വിളിച്ചത്. ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ, എനിക്ക് ആ സ്റ്റോപ്പ് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരാളെ ഞാനിത് പരാതി കൊടുക്കും, നിങ്ങളുടെ ജോലി കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇമ്പോസിഷനൊക്കെ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെന്നൊരു ചിന്ത വേണ്ടേ? ഞാൻ ദിവിഷയെ കരുതിയത് ആ ഡ്രൈവർ എന്തൊരു പാവ മനുഷ്യനാണെന്നുള്ളതാണ്. ആ ഒരു പരാതി വന്നു, ഡിപ്പോയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വിളിച്ചിരുന്നു, അയാളുടെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ യാത്രക്കാരനെ വിളിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വണ്ടി നിർത്തിയില്ല എന്നൊന്ന് ഓർത്തു പോലും കാണില്ല. വിളിച്ചപ്പോൾ നേരെ പെട്ടെന്ന് പറഞ്ഞത് കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയില്ല, സ്വാഭാവികമായും പരാതി നൽകാൻ പോവുകയാണ് എന്ന് പറയുന്നു. പരാതി നൽകുന്നതെന്ന് ചിലപ്പോൾ ആ ഡ്രൈവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ ഉണ്ടാകാം. ആ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഒരു രമ്യതയിലെത്തിയെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 50 തവണ MLA ജംഗ്ഷനിൽ KSRTC ബസ്സിന് ഈ ഫാസ്റ്റ് പാസഞ്ചറിന് സ്റ്റോപ്പുണ്ട് എന്ന് 50 തവണ കുട്ടികളെ കൊണ്ട് പണ്ടൊക്കെ കാലങ്ങളിൽ സ്കൂളിൽ അധ്യാപകർ എഴുതിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ എംബോസിഷൻ എഴുതിച്ചത് മാത്രമല്ല ഇയാളുടെ വാട്സപ്പിലേക്ക് അയപ്പിക്കുന്നു, അത് അവിടെ തീർക്കാമായിരുന്നു. പക്ഷേ ഇത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, എന്തൊരു മനുഷ്യനാണെന്നുള്ളതാണ്. സത്യത്തിൽ ഈ വ്യക്തിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം ഇങ്ങനെ ഒരു ഒരു ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന അല്ലേ ആ KSRTC ഡ്രൈവർ. അദ്ദേഹം കോട്ടയത്തു നിന്നും ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്, എറണാകുളത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. പല സ്ഥലങ്ങളിലും ഏതാണ് സ്റ്റോപ്പ്, എവിടെയാണ് സ്റ്റോപ്പ് ഇല്ലാത്തതൊന്നും അറിയില്ല. ചിലപ്പോൾ കണ്ടക്ടർ ബെല്ലടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ബസ് നിർത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും ഇയാളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഈ യാത്രക്കാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ഉള്ള ചില അധികാരങ്ങളോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഒരു ഡ്രൈവറെ താൻ വരച്ച വരയിൽ നിർത്താം, അല്ലെങ്കിൽ ആ ഡ്രൈവർക്ക് ഒരു ചെറിയ പണി കൊടുക്കാമെന്നൊക്കെയുള്ള വിചാരിക്കുന്നത്. അത് അയാളുടെ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ആ കുറിപ്പ് അല്ലെങ്കിൽ ആ എംപോസിഷൻ എടുത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സത്യത്തിൽ മനുഷ്യർക്ക് ചെയ്യുന്ന ഒരു രീതിയല്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. പല സമയങ്ങളിൽ നമ്മൾ KSRTC ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഈ മോശം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നൽകുക. ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് നിർത്തിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ക്ഷമിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുക. അങ്ങനെയല്ലേ മനുഷ്യരെന്ന് പറയുന്നത്, ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യത്വം കാണിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാകണം തന്നെയാണ്. ഇതൊരു ഒരു കാരണവശാലും ഇനിയുള്ള KSRTC ഡ്രൈവർമാരോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എംബോസിഷൻ എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകരുത്. സ്വാഭാവികമായി അങ്ങനെ നടപടികളൊക്കെ എടുക്കാം. പക്ഷേ ഇമ്പോസിഷനൊക്കെ എഴുതിക്കുക, അതിലൂടെ ഒരു വീരകൃത്യമാണ് ചെയ്തത് എന്നൊക്കെ ഈ യാത്രക്കാരൻ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്.